ഒൻപതാം സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഓട്ടോമൻ എംപയറിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചും അറബ് എംപയറിനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു വന്നു. ഈ ഇന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഓട്ടോമൻ എംപയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ച ക്ലാസ് തന്നെ പറഞ്ഞിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെയാണ് നശിച്ചു പോകുന്നുള്ളത്. നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കാര്യമൊക്കെ 1453 കാര്യം പറയുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത് തർക്കിഷികൾ വരുന്നതൊക്കെ നമ്മളതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇതിൽ ഈ ക്ലാസ്സിലും പറയുന്നത്. ഓട്ടോമൻ റോമൻ എംപയർ, അല്ലെങ്കിൽ ഓട്ടോമൻ റോമൻ എംപയറാണ് ഈ മുഹമ്മദ് സെക്കൻഡ് എന്നൊരു വ്യക്തിയായിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയർ എന്നുള്ള ആ രാജ്യത്തെ തകർത്തുകൊണ്ട് പുതിയ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഓട്ടോമൻ റോമൻ എംപയർ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് സെക്കൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയറിനെ തകർക്കുന്ന ആ ഒരു തർക്കിക്കാരനായിരുന്നു മുഹമ്മദ് സെക്കൻഡ്. അദ്ദേഹമാണ് ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഓട്ടോമൻ എംപയറിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറയുന്നത് മുഹമ്മദ് സെക്കൻഡ് എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ധാരാളം ടെറിട്ടറീസ്, ഈസ്റ്റേൺ റോമൻ എംപയറിലുള്ള ധാരാളം ടെറിട്ടറീസൊക്കെ ഓട്ടോമൻ എംപയറിലേക്ക് വന്നു ചേരുന്നുണ്ട്, പാർട്ടാവുന്നുണ്ട്. അപ്പം നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയറിലെ പാർട്ടായിരുന്ന ഒരുപാട് റീജിയൻസൊക്കെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പാർട്ടായിരുന്ന റീജിയൻസ് എല്ലാം ഇപ്പോൾ ഓട്ടോമൻ എംപയറിൻ്റെ പാർട്ടായിട്ട് മാറുന്നു. അപ്പോൾ വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇൻ 1453 ബൈ ദ തർക്കിഷ് ലീഡർ മുഹമ്മദ് സെക്കൻഡ് ആൻഡ് ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ ഓട്ടോമൻ എംപയർ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 ബൈ മുഹമ്മദ് സെക്കൻഡ്. അത് അദ്ദേഹം തർക്കിഷ് ലീഡറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ഓട്ടോമൻ എംപയർ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്. ബൈ ദ മെനി ടെറിട്ടറീസ് ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഹാഡ് ബിക്കെയിം ദ പാർട്ട് ഓഫ് ഓട്ടോമൻ എംപയർ. ബൈ ദി മെനി ടെറിട്ടറീസ് ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ബിക്കെയിം എ പാർട്ട് ഓഫ് ഓട്ടോമൻ എംപയർ എന്ന് നമുക്ക് പഠിക്കാം. ഇത്രയാണ് ഒന്നുകൂടി പറയുന്നത്. വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 ബൈ ദി തർക്കിഷ് ലീഡർ മുഹമ്മദ് സെക്കൻഡ്. With the capture of Constantinople in 1453 by the Turkish leader Muhammad II, the Ottoman Empire was strengthened. അപ്പോൾ അതേസമയം തന്നെ ബൈ ദ മെനി ടെറിട്ടറീസ് ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഹാഡ് ബിക്കെയിം എ പാർട്ട് ഓഫ് ഓട്ടോമൻ എംപയർ. ഇപ്പോൾ റോമൻ എംപയറുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഓട്ടോമൻ എംപയറിലേക്ക് കിടക്കുന്നു. അടുത്ത ഇതിൽ പ്രധാനപ്പെട്ട ഒരു രാജാവിൻ്റെ പേര്, ഒരു രാജാവിൻ്റെ പേര് തന്നെ അവരായിരുന്നു സുലൈമാൻ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഒരു വേറൊരു പേരുണ്ട്, അൽഖാനൂനി എന്നാണ് സുലൈമാനെ വിളിച്ചിരുന്നത്. അൽഖാനൂനി എന്നായിരുന്നു ഈ സുലൈമാനെ അറിയപ്പെട്ടിരുന്നത്. ഇത് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, വീട്ടിൽ സെറ്റ് വെച്ചിരിക്കുന്നതിന് കുറച്ച് ക്ലിയർ കുറവായിരിക്കും. ഇപ്പോൾ ഓട്ടോമൻ റോമൻ എംപയറിലെ ഒരു പ്രസിദ്ധനായ രാജാവിൻ്റെ പേരായിരുന്നു സുലൈമാൻ. അദ്ദേഹത്തിന് വിളിച്ചിരുന്ന പേരാണ് അൽഖാനൂനി എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അർത്ഥം എന്നൊന്ന് ദ ലാ ഗിവർ എന്നായിരുന്നു. അപ്പോൾ സുലൈമാൻ ഏറ്റവും ഒരു അറിയപ്പെടുന്ന ഫേമസ് രാജാവായിരുന്നു, കിങ്ങായിരുന്നു, റൂളറായിരുന്നു സുലൈമാൻ. അദ്ദേഹത്തിന് വിളിച്ചിരുന്ന പേരാണ് അൽഖാനൂനി, അല്ലെങ്കിൽ അതിനറിയപ്പെടുന്ന മീനിങ് എന്ന് വെച്ചാൽ ലോ ഗിവർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഹി കോഡിഫൈഡ് ദ ഓട്ടോമൻ ലാസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹം കൊണ്ടുവന്നത് എന്തൊക്കെ വെച്ചാൽ ഓട്ടോമൻ ലാസ് എല്ലാം കോഡിഫൈ ചെയ്യുന്നു. ഓട്ടോമൻ ലാസ് കോഡിഫൈ ചെയ്യുകയും സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ലീഡറായിരുന്നു സുലൈമാൻ. ഹി എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോഡിഫൈഡ് ഓട്ടോമൻ ലാസ്. അത്രയും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഓട്ടോമൻ എംപയർ ഡിസ്ഇൻറ്റിഗ്രേറ്റഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ സമയം വരെയും ഓട്ടോമൻ എംപയർ ഉണ്ടായിരുന്നതിന് ശേഷം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ആരംഭത്തോടു കൂടിയാണ് ഓട്ടോമൻ എംപയർ എന്നുള്ള ഒരു സാമ്രാജ്യം ഇല്ലാതാവുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ പ്രധാനപ്പെട്ട ഒരു ലീഡറായിരുന്നു വെച്ചാൽ സുലൈമാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിളിച്ച പേര് അൽഖാനൂനി എന്നായിരുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലാ ഗീവർ എന്നായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കോഡിഫൈ ചെയ്തത് അന്നത്തെ ലാസിനെ കോഡിഫൈ ചെയ്തു, അവിടെ ഉണ്ട് ഓട്ടോമൻ എംപയറിൻ്റെ ലാസിനെ കോഡിഫൈ ചെയ്തു. പിന്നെ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട്
അതായത് ഈ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നു. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനും ലാസിനെ കോഡിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സുലൈമാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്താണ് രാജ്യം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോഴത്തേക്കും ഈ സാമ്രാജ്യം ഇല്ലാതെ അതോടുകൂടി തന്നെ ഡിസിൻറ്റഗ്രേഷൻ ഒക്കെ അത് ചിന്ന ഭിന്നമായിട്ട് പോകുന്നത് ആ രാജ്യം. അപ്പൊ നമുക്കൊന്നുകൂടെ ഇപ്പൊ അതാ ഓട്ടോമൻ റോമൻ എംപയർ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുക്കുന്നു 1453 കോൺസ്റ്റാന്റിനോപ്പിളിനെ ഈസ്റ്റേൺ റോമൻ എംപയർ ഉണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ തുർക്കികൾ പിടിച്ചെടുക്കുന്നു. അതെന്താന്ന് വെച്ചാൽ 1453 ആ സമയത്ത് അതിന് പിടിച്ചെടുക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് സെക്കൻഡ്. ഇദ്ദേഹത്തിന്റെ കാലത്ത് എന്ത് ചെയ്തു, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഈ ഓട്ടോമൻ എംപയറിലേക്ക് കടക്കുന്നു ചേരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് പ്രസിദ്ധമായിരുന്ന ഒരു ലീഡറായിരുന്നു സുലൈമാൻ. അദ്ദേഹത്തിനെ വിളിച്ച മറ്റൊരു പേരായിരുന്നു അൽ ഖാനൂനി. അദ്ദേഹത്തിന് അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ലാ ഗിവർ എന്നായിരുന്നു. അതിൻ്റെ അത്രയും മനസ്സിലായിക്കോളെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇതിന് വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഹി കോഡിഫൈ ലാസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യും ഓട്ടോമൻ എംപയർ സ്ട്രെങ്തൻ ചെയ്യുന്ന കാലഘട്ടം ആരുടെന്ന് വെച്ചാൽ സുലൈമാൻ്റെ കാലഘട്ടം. അത് ഫസ്റ്റ് വേൾഡ് വാർ വരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഓട്ടോമൻ എംപയർ. അപ്പോൾ ഓട്ടോമൻ എംപയറിൻ്റെ കാര്യങ്ങളല്ല, നമുക്ക് രണ്ട് പേരേ ഉള്ളതിൽ മുഹമ്മദ് സെക്കൻഡും സുലൈമാൻ എന്ന രണ്ട് പേരായിരുന്നു. പിന്നെ ഈ സുലൈമാൻ വെച്ചിട്ട് അൽഖുനാനിയും പിന്നെ ലാഗിവർ എന്നുള്ള രണ്ട് പേര് ഇത്രയും മാത്രം ഓർമ്മിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഒന്ന് നിങ്ങൾ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നിർത്തി നോക്കുക. ഇപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചേ ഉള്ളൂ, അതിൽ കുറച്ച് ഭാഗം രണ്ട് പാരാഗ്രാഫ് ചെറിയ പാരാഗ്രാഫ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിച്ച മനസ്സിലാവുന്ന തരത്തിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കുന്നത് മംഗോൾ എംപയറിനെ കുറിച്ചാണ്. മംഗോളിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകുന്നു. മംഗോളിയ എന്ന് പറയുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കാണപ്പെടുന്ന സെൻട്രൽ ഏഷ്യയിലും റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു ഭൂപ്രദേശത്തിനെ വിളിച്ച പേരാണ് മംഗോളി എന്നറിയപ്പെടുന്നത്. അപ്പം റഷ്യയ്ക്കും സെൻട്രൽ ഏഷ്യയിലും മധ്യ ഏഷ്യയിലും ഇപ്പം എവിടെയൊക്കെയാണ് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു ഭൂവിഭാഗമാണ് ഇത് മംഗോളിയ എന്നറിയപ്പെടുന്നത്. അവിടുത്തെ ക്ലൈമാറ്റാണ് എക്സ്ട്രീം ക്ലൈമാറ്റാണ്. ഹോട്ട് സമ്മറിലാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കുന്നു, വിൻ്ററിലാണെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് തണുക്കുകയും ചെയ്തൊരു സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ അവിടുത്തെ നൊമേഴ്സ് നമ്മുടെ നാടോടികളൊക്കെ താമസിക്കുന്ന ടെൻറ്റുകളിലാണ് അവരുടെ ചെറിയ ചെറിയ ടെൻറ്റുകളിലാണ് അവർ താമസിക്കുന്നത്. കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നു, അല്ലാതെ അതുപോലെ അപ്പോൾ തണുപ്പ് കാലമാകുമ്പോൾ അവർക്ക് അതൊക്കെ വടക്കി കെട്ടിയിട്ട് അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും, ചൂട് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ചെറിയ ചെറിയ ടെൻറ്റുകളിലാണ്. അവിടുത്തെ നൊമേഡ്സ് ഒരുപാട് ട്രൈബൽ വിഭാഗങ്ങളുള്ള ഒരു സ്ഥലം രാജ്യമാണ് മംഗോളിയ എന്നറിയപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ നൊമേഡ്സുകളല്ല ടെൻറ്റുകളിലാണ് താമസം. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ എക്സ്ട്രീമാണ്, ക്ലൈമറ്റ് എക്സ്ട്രീമാണ്. സമ്മറിലാണെങ്കിൽ ഒരുപാട് ചൂടാവുന്നു, പിന്നെ വിൻ്ററിലാണെങ്കിൽ ഒരുപാട് തണുപ്പ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ അവിടുത്തെ നൊമേഡ്സുകൾ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ടെൻറ്റുകളായിരുന്നു. ഒന്നുകൂടി പറയുന്നത് ഇപ്പം മംഗോളിയ സ്ഥിതി ചെയ്യുന്നത് ഏതിനൊക്കെ ഇടയിലാണ്, റഷ്യയ്ക്കും ചൈനയ്ക്കിടയിൽ, സെൻട്രൽ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു റീജിയനെ വിളിച്ച പേരാണ് മംഗോളിയ. ഇത്രയും മനസ്സിലാക്കിയാണെന്ന് പറയുന്നു. അപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് ഉള്ള ഒരു ഭൂവിഭാഗത്തെ വിളിച്ച പേരായിരുന്നു മംഗോളിയ എന്നറിയപ്പെടുന്നത്. പിന്നെ അവിടുത്തെ സ്ഥലങ്ങൾ വെച്ചാൽ മിഡോസ് ഉണ്ട്, ഡെസേർട്ട് മൗണ്ടൻസ് ഒക്കെ, മിഡോസ് എന്ന് വെച്ചാൽ എന്ന് പറയാം പുൽമേടുകളൊക്കെ ഉണ്ട്, പിന്നെ ഡെസേർട്ടുകളുണ്ട്, മൗണ്ടൻസ് ഉണ്ട്. ഡെസേർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മരുഭൂമികൾ, പിന്നെ മൗണ്ടൻസ് പർവ്വത പ്രദേശവും മരുഭൂമിയും പിന്നെ പുൽമേടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ മംഗോളിയ. അപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് മംഗോളിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലൈമാക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവിടുത്തെ ഭൂവിഭാഗം എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ മിഡോസ് ഉണ്ട്, പിന്നെ ഡെസേർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ മൗണ്ടൻ റീജിയനും അവിടെ കാണപ്പെടുന്നുണ്ട്. നൊമേഡ്സ് ചെടി താമസിക്കുന്ന കാരണം പറഞ്ഞിരുന്നു. അടുത്ത് ഇതിൽ പ്രഗത്ഭനായ രാജാവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം, ചെങ്കിസ് ഖാനാണ്. അപ്പം അതിൻ്റെ ഫൗണ്ടർ ആരെന്ന് വെച്ചാൽ നമുക്ക് ഹി ഫൗണ്ടഡ് മംഗോൾ എംപയർ സ്ഥാപിച്ചതാണെന്ന് വെച്ചാൽ നമുക്ക് ആരെ പറയാം, ചെങ്കിസ് ഖാൻ. പ്രസിദ്ധനായ ഒരു ഭരണാധികാരി ചെങ്കിസ് ഖാൻ കേട്ടോ. അദ്ദേഹത്തിന് എന്താണ് വാസ്
The seat of Genghis Khan was at Karakoram on the banks of river Arno in Siberia. For Siberia, the character Tana Degatinde, the Panang Lapa Rose Napa, the person I write, Panadgar in the Genghis Khan or Genghis Khan Matapa, I left person I famous ruler on the Champa, Genghis Khan Padapa, and the death in the Kirla, our Patalaka, the death in the Parnadi Rokosanoka. But the chief characteristics, the features of Mongol army. അപ്പൊ മംഗോൾ ആർമി എന്താ സ്ട്രോ ഒരു സ്ട്രോങ് കാവലറി ഉണ്ടായിരുന്നു. കാവലറി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ചെങ്കിസ് ഖാന്റെ മിലിറ്ററിയിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ കാവലറി ഉണ്ടായിരുന്നു. കാവലറി എന്നെന്താണ് നമുക്ക് സൈന്യത്തിന് ഇപ്പം കുതിരപ്പടയാൾ കുതിരപ്പടയാളി ഉണ്ടായിരുന്നത് അതായിരുന്നു ചെങ്കിസ് ഖാൻ. പിന്നെ അത് കാനോൺസ് ഉണ്ടായിരുന്നു കുതിരയുടെ ഹോഴ്സ് ബാക്കിന്റെ പുറത്തിരുന്ന് കൊണ്ട് പീരങ്കി ചെറിയ ചെറിയ പീരങ്കി അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പീരങ്കിയാണ് കാനോൺസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാവൽറി ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്മാൾ കാനോൺസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഇൻ ഹോഴ്സ് ബാക്ക് വിച്ച് ക്യാൻ കാനോൺസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഇൻ ഹോഴ്സ് ബാക്ക്. അപ്പം കുതിരപ്പുറത്തിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് കാനോൺസിന് അയക്കാൻ പറ്റുന്ന ഒരാളും ചെറിയ ചെറിയ പീരങ്കികൾ അവർക്ക് അയക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹത്തിൻ്റെ ആർമിയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്ത് പറയാം കാവലറി എന്ന് പറയാം. പിന്നെ നമുക്ക് എന്ത് പറയാം അടയാളത്ത് സ്മാർ കാനോൺസ് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെങ്കിസ് ഖാൻ ആൾസോ മെയ്ഡ് വെൽ ഓർഗനൈസ്ഡ് എസ്പിയോനേജ്. എസ്പിയോനേജ് എന്ന് പറയുന്നത് നമ്മുടെ കുതിരയുടെ സൈന്യത്തെ വിളിച്ച അശ്വ സൈന്യത്തെ വിളിച്ച പേരാണ് എസ്പിയോനേജ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ കാവലറി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുതിരപ്പുറത്ത് നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാനോൺസും അത് ഉണ്ടായിരുന്നു അവർക്ക്. കാനോൺസിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലായിക്കൊണ്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുതിര സൈന്യത്തിനെ വിളിച്ച പേരാണ് എസ്പിയോനേജ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സ്പീഡി ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ വിളിച്ച പേരാണ് കൊറിയർ. അപ്പോൾ കൊറിയർ സിസ്റ്റം കൊണ്ടുവന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ വിളിച്ച പേരാണ് കൊറിയർ. അപ്പോൾ പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ചെങ്കിസ് ഖാൻ. പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്ന വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ എഫക്റ്റീവും സ്പീഡിയുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഈ കമ്മ്യൂണിക്കേഷനെ വിളിച്ച പേരാണ് കൊറിയർ. അപ്പോൾ കൊറിയർ സിസ്റ്റം കൊണ്ടുവന്ന ആരും ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം ചെങ്കിസ് ഖാൻ പറയാം. അപ്പോൾ ചെങ്കിസ് ഖാൻ ശേഷം വന്ന ഒരു രാജാവൻ തിമൂർ. അപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട രാജാവൻ ചെങ്കിസ് ഖാൻ, അതിന് ശേഷം വന്ന ആളാണ് തിമൂർ എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയുക, മംഗോളിയ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലും റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള ഭൂഭാഗമാണ് മംഗോൾ എന്നറിയപ്പെടുന്നത്. അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റാണ്. അവിടുത്തെ നോമേഡ്സുകൾ താമസിക്കുന്ന സ്ഥലമാണ് ടെൻഡികൾ. പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയുടെ പേരാണ് ചെങ്കിസ് ഖാൻ അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം കാവലറി പറയാം. കാവലറി അതുപോലെ തന്നെ പിന്നെ എന്ത് പറയാം, അവർ സ്മാർ കാനോൺസ് ഒക്കെ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യാൻ മതി സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. അപ്പോൾ കുതിര പുറത്തുനിന്ന് പോലെ കുതിരയുടെ മുകളിൽ നിന്ന് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ അവർക്കുണ്ടായിരുന്നു. പിന്നെ ഈ സൈന്യത്തിനെ വിളിച്ച പേരാണ് എസ്പിയോനേജ് എന്നാണ് അതിനറിയപ്പെടുന്നത്. അശ്വ സൈന്യത്തിന് വിളിച്ച പേരാണ് എസ്പിയോനേജ്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നത് സ്പീഡിയും എഫക്റ്റീവുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ വിളിച്ച പേരാണ് കൊറിയർ. ഇപ്പോൾ കൊറിയർ സർവീസ് ആദ്യമായിട്ട് ആരംഭിച്ചത് ആരെന്ന് വെച്ചാൽ നമുക്ക് ആരെ പറയാം ചെങ്കിസ് ഖാൻ പറയാം. ചെങ്കിസ് ഖാൻ ശേഷം വന്നൊരു ലീഡറായിരുന്നു തിമൂർ എന്നറിയപ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓട്ടോമൻ എംപയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, മംഗോളിയൻ എംപയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് പുസ്തകം കൊടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇവിടുത്തെ സ്ഥലപരിമിതി കാരണം ഇത് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല, കുറച്ചൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം എസ്പിയോനേജിനെ കുറിച്ച് പറയുന്നു, പോസ്റ്റൽ സിസ്റ്റം കൊറിയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പിന്നെ ചെങ്കിസ് ഖാൻ, അതിനുശേഷം വന്ന ഭരണാധികാരിയായിരുന്നു തിമൂർ എന്നറിയപ്പെടുന്നത്.